മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പി പി ദിവ്യയുടെ സെനറ്റ് അംഗത്വത്തിൽ വിശദീകരണം തേടി ഗവർണർ. ഒരാഴ്ചക്കുള്ളിൽ വിശദീകരണം നൽകാൻ കണ്ണൂർ വി സിക്ക് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി സൂര്യ ഗായത്രിയുണ്ട്. സൂര്യ, ഇതിൽ ഗവർണർ പി പി ദിവ്യക്കെതിരെയും വാളവുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? വി സി എപ്പോഴേക്ക് ഈ വിശദീകരണം നൽകും? പി പി ദിവ്യയുടെ സെനറ്റ് അംഗത്വം തെറിക്കാനുള്ള സാധ്യതയുണ്ടോ? പി പി ദിവ്യയുടെ സെനറ്റ് അംഗത്വത്തിലാണിപ്പോൾ ഗവർണർ വിശദീകരണം തേടിയിരിക്കുന്നത്. കണ്ണൂർ വി സിയോടാണ് വിശദീകരണം തേടിയിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കകം പരിശോധിച്ച് വിശദീകരണം നൽകണമെന്നതാണ് ഗവർണർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ ഗവർണറുടെ നോമിനിയായിട്ടാണ് സെനറ്റിലേക്ക് പി പി ദിവ്യയെ ചേർക്കുന്നത്. പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എന്ന നിലയിൽ കൂടിയാണ് പി പി ദിവ്യയെ സെനറ്റിലേക്ക് അംഗമായിട്ട് ചേർത്തിട്ടുള്ളത് എന്നതാണ് രാജ്ഭവൻ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. എന്തായാലും പി പി ദിവ്യ ഇപ്പോൾ എ ഡി എമ്മിന്റെ മരണത്തിൽ തുടർന്ന് അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന സാഹചര്യത്തിൽ നിരവധി പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഗവർണർ ഒരു വിശദീകരണം തേടിയിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്ന് കണ്ണൂർ വി സിയോട് പറഞ്ഞിട്ടുണ്ട്. ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പി പി ദിവ്യയ്ക്ക് സെനറ്റ് അംഗത്വം നഷ്ടമാകുമോ എന്നത് അറിയേണ്ടത്. എന്തായാലും വിശദീകരണം ലഭിച്ചതിന് ശേഷം സെനറ്റ് അംഗത്വം അത് പിൻവലിക്കാൻ തന്നെയാണ് ഗവർണറുടെ നീക്കമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഒരാഴ്ചയ്ക്കകം വിശദീകരണം നൽകാനാണ് ഗവർണർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. മേഘ്ന, സൂര്യ, അതിൽ പ്രധാനമായും ഗവർണർ നവീൻ ബാബുവിന്റെ പത്തനംതിട്ടയിലെ വീട് സന്ദർശിക്കുകയും ഈ നവീൻ ബാബുവിന് ഐക്യദാർഢ്യം, കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പി പി ദിവ്യക്കെതിരെ വരുന്ന ഇത്തരത്തിലുള്ള നീക്കമെന്ന് പറയുന്നത് ഗവർണറുടെ ഒരു രാഷ്ട്രീയ പ്രതിരോധമായിട്ട് കൂടി കാണാൻ കഴിയുമോ? രാഷ്ട്രീയപരമായിട്ട് പല വിഷയങ്ങളിലും ഗവർണർ സർക്കാർ പോര് അത് നിലനിന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പോര് അത് സർക്കാർ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും പി പി ദിവ്യയുടെ വിഷയത്തിൽ പി പി ദിവ്യക്കെതിരെ പോലീസ് ഒരു നടപടിയെടുക്കുന്നതിൽ വൈകിപ്പിച്ചു എന്നൊരു ആക്ഷേപം അത് ഗവർണർ നേരത്തെ തന്നെ ഉയർത്തിയിട്ട് ഉണ്ടായിരുന്നതാണ്. പോലീസിന് ആ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ പി പി ദിവ്യക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നതിൽ കാലതാമസം ഉണ്ടായി എന്ന ആക്ഷേപം അത് ഗവർണർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ എ ഡി എമ്മിന്റെ കുടുംബത്തോടായിരിക്കും എ ഡി എമ്മിന്റെ കുടുംബത്തിന് വേണ്ട പിന്തുണ ഒക്കെ നൽകുമെന്നതും ഗവർണർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ മരണത്തെ തുടർന്ന് പി പി ദിവ്യയ്ക്ക് അറസ്റ്റ് വരിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ നിരവധി പരാതികൾ പി പി ദിവ്യക്കെതിരെയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഇത്തരത്തിലൊരു വിശദീകരണം തേടിയിരിക്കുന്നത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ കണ്ണൂർ വി സി നൽകുന്ന നിർദ്ദേശത്തിന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവ്യയെ സെനറ്റ് അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നടപടിയായിരിക്കും ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ആ വിശദീകരണമാണ് ഇനി കാത്തിരിക്കുന്നത്. അതിനുശേഷം ഗവർണറുടെ നടപടി അത് എന്താണെന്നറിയാം. എന്തായാലും പി പി ദിവ്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടി അത് രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഈ നിമിഷം കാണുന്നില്ല എന്നുള്ളതാണ്.